तेजस्वी, ओके। आदित्य, ठीक ओके, गुड। ओके, ഓക്കെ. ആ ഇനി താ വരുന്ന അക്ഷരങ്ങൾ ഒന്നൊക്കെ പറഞ്ഞു. താ വരുന്ന അക്ഷരങ്ങള് അല്ല, വാക്കുകള്, വാക്കുകള് പറഞ്ഞു. താ വരുന്ന വാക്കുകളൊക്കെ പറഞ്ഞു. ഓക്കെ, ആ ഓക്കെ. താ വരുന്ന വാക്കുകളാണ്, താ വരുന്ന വാക്കുകളാണ്. തറ, ഓക്കെ, താമര. ഞാൻ മ്യൂട്ട് ചെയ്യാണേ, മ്യൂട്ട് ചെയ്യട്ടെ. എല്ലാവരും കൂടെ ഒച്ചെടുക്കണം, മിസ്സിന് കേട്ടൂടാ. ഓക്കെ, നമസ്വി, അൺമ്യൂട്ട്. ആ കുറച്ചു പേരെ ഞാൻ അൺമ്യൂട്ട് ചെയ്യട്ടെ. ഇസാട്ടിനോ അൺമ്യൂട്ട്. സെറ, സെഹറ, സെഹറ അൺമ്യൂട്ട്. ആ എലൈൻ, എലൈനോ. ആ റിദിക ഓൾസോ, റിദിക അൺമ്യൂട്ട്. ഓക്കെ, എല്ലാവരും പറയണേ, താ വരുന്ന വാക്കുകൾ ഒന്ന് പറഞ്ഞേ. തറ, തറ, ഓക്കെ, തറ. ആ തറ, ഓക്കെ. പിന്നെ ആ താമര, ഓക്കെ. നെക്സ്റ്റ്, ഇനിയുണ്ടോ? ഇനിയുണ്ടോ? ആ തല, തല, തത്ത, തത്ത. പിന്നെയുണ്ടോ? തവള, തവള. ഓക്കെ, മറന്നുപോയാ, മറന്നുപോയാ. കൊറേ പേരൊക്കെ ഇങ്ങനെ ഇങ്ങനെ വെറുതെ ഇരിക്കാനുള്ള. ഫുഡ് കഴിച്ചില്ലേ? ഫുഡ് കഴിച്ചോ? ആ ഫുഡ് കഴിച്ചോ? ഇല്ല. അതാണ്, അതാണ് ഒരു എനർജി ഇല്ലാത്ത. ഫുഡ് കഴിക്കാതെ ഈ ക്ലാസ് കഴിയുമ്പോ കഴിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഒന്ന് പറഞ്ഞേ. തറ, താ വരുന്ന, താ എന്ന അക്ഷരം വരുന്ന വാക്കുകൾ. തറ, തല, 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 തത്ത, തത്ത, താമര, താമര, തവള, തവള. ഇനി അടുത്ത അക്ഷരം ഏതാ? ഞാ, ഞാ എന്ന അക്ഷരം വരുന്ന വാക്കുകൾ പറഞ്ഞേ. ഓർമ്മയുണ്ടോ? പഠിപ്പിച്ചത് വരുന്ന വാക്കുകൾ പറഞ്ഞേ. പന, ഓക്കെ, പന. ഞാ വരുന്നത് പന, പന മാത്രമല്ല, പന മാത്രമല്ല. ആ ആന, ഓക്കെ, ആന, ഓക്കെ. നാരി, നാരി, ഓക്കെ. ഇനി ഉണ്ടോ? നര, 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 ഓക്കെ. നഖം, 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 നര, നര, ഓക്കെ, നര. ആ അത്ര ഉള്ളു. അപ്പൊ മിസ് നമ്മളൊന്നുകൂടെ പറഞ്ഞു നോക്കാം. ആ നര, നര, ഞാൻ പറഞ്ഞു തരുന്നത് പറയാം, ഞാൻ പറഞ്ഞു തരുന്നത് പറയാം. നര, 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 പന, ആന, ആന, നഖം, നഖം, നാരി, നാരി. ഓക്കെ, അപ്പൊ താ വെച്ചും ഞാ വെച്ചുള്ള വാക്ക് പഠിച്ചില്ലേ? പഠിച്ചു, പഠിച്ചു. നമുക്ക് അടുത്ത അക്ഷരം പഠിക്കാം. ആ ഓക്കെ, ഞാൻ ബോർഡിൽ എഴുതാം അക്ഷരം ഏതാന്നുള്ളത് പറയണേ. ഓക്കെ മാം. എല്ലാരും ബോർഡിലേക്ക് നോക്കിക്കോ, ബോർഡിലേക്ക് നോക്ക്. ഞാനൊരു അക്ഷരം ഇപ്പൊ എഴുതും. അക്ഷരം ഏതാന്ന് പറയണം കേട്ടോ. ഓക്കെ, ഞാൻ ചെറിയൊരു റാ എഴുതി കണ്ടോ. ആ നീളത്തിൽ ഇങ്ങനെ വരച്ചു. ഇത് ഏത് അക്ഷരാണ്? ഏതക്ഷരാണ്?
എല്ലാവരും ഒന്ന് പറഞ്ഞു ബോർഡിലേക്ക് നോക്കിയിട്ട് ഈ അക്ഷരത്തിന്റെ പേരൊന്ന് പറഞ്ഞേ. ആദിത്യ സുനിൽ, ആദിത്യ സുനിൽ ബോർഡിലേക്ക് നോക്കിയേ. ഫൈവ് ടൈംസ് പറഞ്ഞേ ഈ അക്ഷരത്തുമ്പോ നോക്കിയാ പേരൊന്ന് പറഞ്ഞേ. കണ്ടോ അക്ഷരം, കണ്ടോ ആ അക്ഷരം മനസ്സിലായോ? പ എന്ന അക്ഷരം മനസ്സിലായോ? ഓക്കെ, ഇനി പ എന്ന അക്ഷരം വരുന്ന വാക്കുകൾ ഒന്ന് പറഞ്ഞേ. ചെറിയ റ നീളത്തിൽ വരച്ചു. പറഞ്ഞോ, പറയൂ. പറ, ഓക്കെ. പന, വെരി ഗുഡ്. പന, പന, പറവ, വെരി ഗുഡ്. പറവ, പറവ. ഇനി എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ഈ വാക്കുകളൊന്ന് വായിക്കാം. എല്ലാവരും ബോർഡിലേക്ക് നോക്കിയേ, എല്ലാവരും ബോർഡിലേക്ക് നോക്കിയേ. ഹലോ, പച്ച, ഓക്കെ. പച്ച, 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 ഓക്കെ. ഇനി എല്ലാവരും ബോർഡിലേക്ക് നോക്കിയേ. ആ വായിച്ചേ. പറ, പറ, അമേയ വായിക്കുന്നില്ല, അമേയ വായിക്കുന്നില്ല, മിയ തെരേസ വായിക്കുന്നില്ല. വായിക്ക. പറ, പറ, പന, പന, ധ്യാൻ വായിക്കുന്നില്ലല്ലോ. പന, പന, പറവ, 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 പച്ച, പച്ച. ഓക്കെ, ഇനി നമുക്ക് പാ എന്ന ഈ അക്ഷരത്തിനെ ഈ വാക്കുകളിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് സർക്കിൾ ചെയ്യണം. ഓക്കെ, ചെയ്യാം. ആ ഈ വാക്കുകളിൽ നിന്ന് പാ ഏതാണെന്ന് മാമിനോട് പറയണം. മിസ് അത് സർക്കിൾ ചെയ്യാം. ഓക്കെ, പറയോ? ഓക്കെ, ഓക്കെ, ഓക്കെ. ശ്രദ്ധിച്ചോ. ഫസ്റ്റ് വേർഡ്, ഫസ്റ്റ് വേർഡ് എടുക്കാം കേട്ടോ. ഇത് നോക്കി, ആദ്യത്തെ അക്ഷരം, ഇത് പായാണോ? അതെ, അതെ. സർക്കിൾ ചെയ്യട്ടെ. പായ എന്ന അക്ഷരത്തിനെ മാത്രം കണ്ടുപിടിച്ചിട്ട് സർക്കിൾ ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത അക്ഷരം നോക്കിയേ, ഇത് പായാണോ? അല്ല. അത് ഏതക്ഷരം? വെരി ഗുഡ്. ഇനി രണ്ടാമത്തെ വാക്ക് നോക്കിയേ, രണ്ടാമത്തെ വാക്ക്. ആദ്യത്തെ അക്ഷരം നോക്കി, ഇത് പായാണോ? ശരിക്കും നോക്കണേ, ഉറപ്പാണോ? പായ എന്ന അക്ഷരം അല്ലേ? അതെ, അതെ. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ ഞാൻ സർക്കിൾ ചെയ്യാണേ. പായ എന്ന അക്ഷരം സർക്കിൾ ചെയ്തു. അടുത്ത അക്ഷരം നോക്കി, ഇത് പായാണോ? അല്ല. അത് ഏതക്ഷരാണ്? ഞാ. ഓക്കെ, അപ്പൊ അത് സർക്കിള് ചെയ്യണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമ്പർ 3, മൂന്നാമത്തെ വാക്ക് നോക്കാം. ആദ്യത്തെ അക്ഷരം, ഇത് പായാണോ? അതെ. അപ്പൊ നമുക്ക് ഈ പായ എന്ന അക്ഷരത്തിനെ മാത്രം ഇങ്ങനെ സർക്കിൾ ചെയ്യാം. അടുത്ത അക്ഷരം നോക്കിയേ, ഇത് പായാണോ? അല്ല. റാ എന്ന അക്ഷരമാണ് അത്, പായല്ല അത്. അടുത്ത അക്ഷരം നോക്കിക്കോട്ടോ, ഇത് പായാണോ? വായാണോ? അത് പായല്ലേ? പായല്ല, അല്ല. എന്നാ പിന്നെ സർക്കിൾ ചെയ്യണ്ട. ഈ ഫോർത്ത് വൺ, നാലാമത്തെ നോക്കിയേ, ആദ്യത്തെ അക്ഷരം, ഇത് പായാണോ? അതെ. അപ്പൊ നമുക്ക് ആ പായ എന്ന അക്ഷരത്തിനെ മാത്രം ഇങ്ങനെ സർക്കിൾ ചെയ്യാം. അടുത്ത അക്ഷരം നോക്കി, ഇത് പായാണോ? അല്ല. അപ്പൊ പായ എന്ന അക്ഷരത്തിനെ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയോ? ഓക്കെ. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ മലയാളം ന്യൂസ് പേപ്പർ ഒക്കെ ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്, ഉണ്ട്. അപ്പൊ നമ്മൾ പഠിച്ച റാ, രാ, ത, ന, പ ഈ അക്ഷരങ്ങളൊക്കെ പഠിച്ചില്ലേ? ഈ അക്ഷരങ്ങളൊക്കെ ആ ന്യൂസ് പേപ്പറിൽ ഉണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് പെൻസിൽ വെച്ച് ഇങ്ങനെ സർക്കിൾ ചെയ്യണം ഓരോന്നിനെയും കണ്ടുപിടിച്ചിട്ട്.
കഴിഞ്ഞിട്ട് സർക്കിൾ ചെയ്താ മതി. ചെയ്താ ആ ഓക്കെ വെരി ഗുഡ്. എന്നിട്ട് സർക്കിൾ ചെയ്തിട്ട് ആ സർക്കിൾ ചെയ്തതിന്റെ ഉള്ളിലത്തെ അക്ഷരം ഏതാണെന്ന് പറയണം. ഓക്കെ, നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ മാത്രം പെൻസിൽ വെച്ച് സർക്കിൾ ചെയ്താ മതി കേട്ടോ. ഓക്കെ, എന്നാ നോട്ട്ബുക്ക് എടുത്തോ. നോട്ട്ബുക്ക് എടുത്തോ എന്നും രണ്ട് ലൈൻസ് വരച്ചു വെക്കണം കേട്ടാ. ഓക്കെ, ഇനി എല്ലാവരും ബോർഡിലേക്ക് നോക്കാ. പായ എങ്ങനെ എഴുതണേന്ന് നോക്കാം. എല്ലാവരും ബോർഡിലേക്ക് നോക്ക്, പായ എങ്ങനെ എഴുതണേന്ന് നമുക്ക് നോക്കാം. ആ മിസ് പറഞ്ഞിട്ടുണ്ട് ഇത് ഫസ്റ്റ് ലൈൻ, ഇത് സെക്കൻഡ് ലൈൻ. ആ സെക്കൻഡ് ലൈനിൽ നിന്ന് ചെറിയൊരു റാ എഴുതണം. ആ റാ ഫസ്റ്റ് ലൈനിൽ ടച്ച് ചെയ്തിട്ടുണ്ടോ? ഫസ്റ്റ് ലൈനിൽ ആ റാ ടച്ച് ചെയ്തോ? ഇല്ല. നോക്ക് ടച്ച് ചെയ്തിട്ടുണ്ടോന്ന്. ഈ ഫസ്റ്റ് ലൈനിൽ ടച്ച് ചെയ്താ? റാ ടച്ച് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ എഴുതുമ്പോ, പാ എഴുതുമ്പോ ടച്ച് ചെയ്യരുത്, ഇനി ടച്ച് ചെയ്യണം. കണ്ട, നീളത്തിൽ വരച്ചിട്ട് എഴുതി കഴിയുമ്പോ പ എന്ന് പറയണം. അടുത്ത ഒരു പ്രാവശ്യം കൂടി ഇവിടെ നോക്കിയേ, ബോർഡിൽ നോക്കിയേ. ചെറിയ റാ എഴുത, നീളത്തിൽ വരയ്ക്ക, മുകളിലോട്ട് എടുക്ക. ഓക്കെ, ചെറിയ റാ എഴുത, നീളത്തിൽ വരയ്ക്ക. ഒന്ന് എഴുതിയേ, ഒരു 3 times ഒന്ന് എഴുതിയേ. ഞാൻ ബോർഡിൽ എഴുതിയേക്കണ പോലെ എഴുതണേ. ആ ചെറിയ റായാണ്, വലിയ റായല്ല, ചെറിയ റാ. പറഞ്ഞെഴുത, അക്ഷരം എഴുതിയ അക്ഷരത്തിന്റെ പേര് പറഞ്ഞേ. ആ എഴുതിയ അക്ഷരത്തിന്റെ പേരൊന്ന് പറഞ്ഞേ. പാ. ആ വെരി ഗുഡ്. പറഞ്ഞെഴുതുന്നവരാണ് മിടുക്കന്മാരും മിടുക്കികളും കേട്ടോ. പറഞ്ഞെഴുതണേ അക്ഷരം ഒന്ന് പറഞ്ഞെഴുതണം. ആയുഷ് എഴുതിയ? ആയുഷ് എഴുതി കഴിഞ്ഞ? ആയുഷ് എഴുതിയ? ആ കഴിഞ്ഞോ? ചെറിയ സാഹിഷ്, സാഷ, സാരിഷ്, 3 are there? ആ 3 പേരുണ്ടോ? ഓക്കെ, 3 പേരുണ്ട്. എഴുതി കഴിഞ്ഞോ? 3 പേര് എഴുതി കഴിഞ്ഞോ? എടാ ഈ വരയുമ്പോ കൂടി തന്നെ വരയ്ക്ക്. ഓക്കെ, വിയാവിനു. ഇല്ല, താഴത്തെ ലൈനിൽ കൂടി ഒരുമിച്ച് വരയ്ക്കണം കേട്ടോ. എഴുതി കഴിഞ്ഞോ? ഇനി ആരെങ്കിലും ഉണ്ടോ എഴുതാൻ? കഴിഞ്ഞു. ഓക്കെ, 3 times എഴുതിയിട്ട് നിർത്തിക്കോട്ടാ. ആ ഇസാട്ടിനോ, ഇസാ പറഞ്ഞെഴുതിയേ, അക്ഷരം പറഞ്ഞെഴുതിയേ. ആദിത്യ, ആദിത്യ അക്ഷരം പറയുന്നുണ്ടോ? നമസ്വി, ഗുഡ്. ഓക്കെ ഓക്കെ, ഗുഡ്. ആദിത്യ പറഞ്ഞെഴുതുന്നുണ്ടോ? ആ എഴുതി കഴിഞ്ഞാ. ഓക്കെ ആദിത്യ, ഓക്കെ. ആ അക്ഷരത്തിന്റെ പേര് പറഞ്ഞെഴുതണം കേട്ടോ. ആ ആദിത്യ, എലൈൻ, എലൈൻ ലിബിൻ. എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ? ഓക്കെ, ആരാ വിളിക്കണേ? പേര് പറഞ്ഞേ. ഓക്കെ, എലൈൻ സെഹറ. ഓക്കെ ഓക്കെ ഓക്കെ, ഗുഡ് 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 ഗുഡ്. ഓക്കെ, അപ്പൊ പായ എഴുതുമ്പോ എപ്പോഴും ചെറിയ റായ ആയിരിക്കണം കേട്ടോ. വലിയ റായ എഴുതരുത്, ചെറിയ റ. ഓക്കെ, നീളത്തിൽ വരയ്ക്കണം, മുകളിലോട്ട് ഫസ്റ്റ് ലൈനിൽ ടച്ച് ചെയ്യണം. ഓക്കെ,
എല്ലാവരും നോട്ട്ബുക്ക് അടച്ചു വെച്ചേ, നോട്ട്ബുക്ക് എല്ലാവരും അടച്ചു വെച്ചേ. ഇനി ബോർഡിലേക്ക് നോക്കി നമുക്ക് അടുത്തൊരു അക്ഷരം കൂടി പഠിക്കാം. ആ അടുത്തൊരു അക്ഷരം കൂടി പഠിക്കാം, ബോർഡിലേക്ക് നോക്കാം. വലിയൊരു റായ എഴുതിയേ, വലിയ റായാണ്, ചെറിയ റായല്ല, വലിയ റാ കുറച്ച് വരച്ച്. ഇത് ഏത് അക്ഷരാണ്? ഏതക്ഷരാണ്? ആ ഈ അക്ഷരത്തിനെ നോക്കി ഒരു 5 ടൈംസ് ഇതിന്റെ പേരൊന്ന് പറഞ്ഞേ. വാ വാ. ബോർഡിലേക്ക് നോക്കിയിട്ട് വിളി അക്ഷരത്തിന്റെ പേര് പറയണേ, ബോർഡിലേക്ക് നോക്കിയിട്ട് അക്ഷരത്തിന്റെ പേര് പറയണം. വാ 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 വാ. ഋതിക, ഋതിക എഴുതുകയാണോ? നിർത്തി എഴുത്ത് എഴുതണ്ട, ഇപ്പൊ ബോർഡിലേക്ക് നോക്ക. വാ വാ വാ. നമസ്വി പറയ്. വാ ഇസ വാ. ഓക്കെ, വാ. 5 ടൈംസ് എല്ലാവരും പറഞ്ഞോ? ആ ഓക്കെ. അപ്പൊ നമുക്ക് ഇനി വാ വരുന്ന വാക്കുകള് ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. ആ വാ എന്ന വര, വാ എന്ന അക്ഷരം വരുന്ന വാക്കുകള്. ആ വര, വാ വര വര. ഇനി ഉണ്ടോ പറഞ്ഞ വര? ആ വര മര. ആ വാ, വാ വരുന്ന അക്ഷരങ്ങള് വാക്കുകള്. വല, വല. വല എന്താണ്? വല എന്താ? എന്താ വല? വല എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മീൻ പിടിക്കുന്ന ഒരു ഉപകരണം അല്ലേ, മീൻ പിടിക്കുന്ന ഒരു ഉപകരണമാണ് വല. ഓക്കെ, ഇനി അടുത്തത് ഇനി ഉണ്ടോ? വര, വല, ഇനി ഉണ്ടോ? വള, വള. ആ വള. ഓക്കെ, വള. ഇനി ഉണ്ടോ വാക്കുകള്? വടി, വടി ഉണ്ടോ നിങ്ങളുടെ വീട്ടില്? വടി വെച്ചിട്ടുണ്ടോ തല്ലാൻ? ആ നിങ്ങളെ തല്ലാൻ വടി ഉണ്ടോ വീട്ടില്? ഉണ്ടെന്ന് ആദിത്യ ചിരിക്കുന്നുണ്ട്. ആദിത്യയുടെ വീട്ടിലുണ്ട്, നമസ് ചിരിക്കുന്നവരുടെ വീട്ടിലൊക്കെ ഉണ്ട്. ചിരിക്കുന്നവരുടെ വീട്ടിലുണ്ട്, കൊറേ പേര് ചിരിക്കുന്നുണ്ട്, അപ്പൊ അവരുടെ വീട്ടിലുണ്ടാവും. ആ ഇല്ല. ഓക്കെ, വണ്ടി, വണ്ടി. ഓക്കെ, ഇനി ഒരെണ്ണം കൂടി എഴുതാം. വട, വട. എന്താ വട? എന്താ വട? വട എന്ന് പറഞ്ഞാൽ എന്താ? പലഹാരമാണ് അല്ലെ, ഒരു പലഹാരത്തിന്റെ പേരാണ് വട. ഓക്കെ, ഒരു പലഹാരത്തിന്റെ പേരാണ് വട. ഓക്കെ, ഓക്കെ. വടി, വട എന്ന് പറഞ്ഞാൽ ഒരു പലഹാരത്തിന്റെ പേരാണ്. എങ്ങനെയാ വട ഇരിക്കണേ? എന്താണ് വടയുടെ ഷേപ്പ്? എന്താണ് വടയുടെ ഷേപ്പ്? സർക്കിളിലാണ്, സർക്കിൾ ഷേപ്പില്. അടുക്കൊരു ഓട്ടയൊക്കെ ആയിട്ട് കഴിച്ചിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ആ കഴിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി വാ വെച്ച് ഒരെണ്ണം കൂടി പറയണം. തവള. എന്താണ് തവള? ഓക്കെ, ഇനി ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടു? എന്താ സർക്കിൾ ചെയ്യണ്ടേ? ഏത് അക്ഷരാണ് സർക്കിൾ ചെയ്യണ്ടേ ഈ വാക്കുകളിൽ നിന്ന്? വാ എന്ന അക്ഷരത്തിനെ കണ്ടുപിടിച്ച് നമ്മൾ എന്ത് ചെയ്യണം? സർക്കിൾ ചെയ്യണം. ഓക്കെ, ചെയ്യാം. സ്റ്റാർട്ട്. ഓക്കെ, നമ്പർ 1 എടുത്തോ. നമ്പർ 1. ഓക്കെ, എല്ലാവരും ബോർഡിലേക്ക് നോക്കാം. ആദ്യത്തെ വാക്ക് നോക്കാം. വ ര വര. പറഞ്ഞേ. ഓക്കെ,
ഇനി ബോർഡിലേക്ക് നോക്കാം. വായ എന്ന അക്ഷരത്തിനെ ഐഡന്റിഫൈ ചെയ്ത് സർക്കിൾ ചെയ്യണം. ഓക്കെ, ബോർഡിലേക്ക് നോക്കണം. ഫസ്റ്റ് ലെറ്റർ നോക്കിയേ. ആദ്യത്തെ ഈ അക്ഷരം വായാണോ? അതെ. അതെ. ഓക്കെ, സർക്കിൾ ചെയ്യട്ടെ. അതെ. ഓക്കെ, ഇനി അടുത്ത അക്ഷരം നോക്കിയേ. ഇത് വായാണോ? അല്ല. അത് ഏതക്ഷരാണ്? വെരി ഗുഡ്. സെക്കൻഡ് വൺ, രണ്ടാമത്തെ വേർഡ് നോക്കിയേ. ആദ്യത്തെ അക്ഷരത്തിലേക്ക് നോക്കി എല്ലാവരും. ഈ അക്ഷരം വായാണോ? അതെ. നമുക്ക് സർക്കിൾ ചെയ്യാം. വായ എന്ന അക്ഷരത്തിന് നമുക്ക് ഇങ്ങനെ സർക്കിൾ ചെയ്യാണ്. ഓക്കേ, വായ എന്ന അക്ഷരത്തിന് ഐഡന്റിഫൈ ചെയ്ത് സർക്കിൾ ചെയ്യണം. ഇനി അടുത്ത അക്ഷരം നോക്കി. ഈ അക്ഷരം വായാണോ? അല്ല. ഉറപ്പാണോ അത് വായല്ല എന്ന്? ഉറപ്പാണോ? അല്ല. ഓക്കെ, അത് വായല്ല. നമ്പർ ത്രീ, ആദ്യത്തെ അക്ഷരം നോക്കി. ഇത് വായാണോ? അതെ. അതെ. സർക്കിൾ ചെയ്യട്ടെ. ഇനി എല്ലാവരും ബോട്ടിലേക്ക് നോക്കി. അടുത്ത അക്ഷരത്തിലേക്ക് നോക്കി. ഈ അക്ഷരം വായാണോ? ശരിക്കും നോക്കണേ, വായ എന്ന അക്ഷരാണോ എന്ന് നോക്കണം. ഇത് വായാണോ? അല്ല. വെരി ഗുഡ്. ദെൻ ഫോർത്ത് വൺ, ഫസ്റ്റ് ലെറ്ററിലേക്ക് നോക്കി. ഇത് വായ എന്ന അക്ഷരമാണോ? അതെ. അതെ. സർക്കിൾ ചെയ്യട്ടെ. അതെ. ഓക്കെ, അടുത്ത അക്ഷരം നോക്കി. ഇത് വായ എന്ന അക്ഷരമാണോ? അല്ല. അല്ല. ദെൻ ഫിഫ്ത് വേർഡ്, ആദ്യത്തെ അക്ഷരത്തുമ്പോ നോക്കി. ഇത് വായാണോ? അതെ. ശരിക്കും നോക്കണേ, ഇത് വായല്ലേ? അതെ. അപ്പൊ നമുക്ക് ഇതിനെ സർക്കിൾ ചെയ്യാം. അടുത്ത അക്ഷരത്തുമ്പോ നോക്ക. ഇത് വായ എന്ന അക്ഷരമാണോ? അല്ല. അല്ല. ഓക്കെ, ഇനി സിക്സ്ത് വൺ, ആറാമത്തെ സിക്സ്ത് വൺ, ആദ്യത്തെ അക്ഷരത്തുമ്പോ നോക്കി. ഇത് വായ എന്ന അക്ഷരമാണോ? അല്ല. അത് ഏതക്ഷരാണ്? എല്ലാവരും പറയണം. ഐറ, ഐറ പറയുന്നില്ലല്ലോ. അടുത്ത അക്ഷരത്തുമ്പോ നോക്കി. ഇത് വായ എന്ന അക്ഷരമാണോ? അതെ. ആയുഷ് പറയുന്നില്ല, പറഞ്ഞ്. ഇത് വായ എന്ന അക്ഷരമാണോ? അതെ. അതെ. ഓക്കെ, ആ വായ എന്ന അക്ഷരത്തിനെ മാത്രം നമ്മൾ സർക്കിൾ ചെയ്യാം. അടുത്ത അക്ഷരം നോക്കി. ഇത് വായ എന്ന അക്ഷരമാണോ? അല്ല. ഓക്കെ, ഇപ്പൊ വാ എന്ന അക്ഷരം കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നോട്ട്ബുക്കിൽ ഒന്ന് എഴുതാം. ആ അക്ഷരത്തിന് നോട്ട്ബുക്കിൽ ഒന്ന് എഴുതാം. നോട്ട്ബുക്ക് എടുത്ത് എല്ലാവരും. ഇത്രയും വേണ്ട, ഇതിപ്പോ പാവോലെ വലിയത് വേണം. പ്രാവ് എന്താക്കി വരയ്ക്കണം? വളഞ്ഞു പോകരുത്, നേരെ എഴുതണം. ഓക്കെ, ടു ലൈൻസ് വരയ്ക്കാം. അതെ. ഓക്കെ ഓക്കെ, ഇനി എല്ലാരും ബോർഡിലേക്ക് നോക്കിയേ. വാ എന്ന അക്ഷരം എങ്ങനെയാണ് ബുക്കിൽ എഴുതണെന്ന് നോക്കാം. മിയ തെരേസ, മിയ ബോർഡിലേക്ക് നോക്കിയേ. ഋതു ഋതു പറണ്ട, ബോർഡിലേക്ക് നോക്ക. ഏഞ്ചൽ മേരി, സാൻവി ബോർഡിലേക്ക് നോക്ക. ഇത് ഫസ്റ്റ് ലൈൻ മിസ് പറഞ്ഞു, ഇത് സെക്കൻഡ് ലൈൻ. ഓക്കെ, റാ എന്ന അക്ഷരം സെക്കൻഡ് ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ലൈനിൽ ടച്ച് ചെയ്യുക. വലിയ റാ ചെറുതാക്കി നീ വലിക്കുക, മുകളിലോട്ട് എടുക്ക. വ എഴുതി കഴിയുമ്പോ വ എന്ന് പറയണം. ഒന്നുകൂടെ നോക്കിയേ, വലിയ റാ ചെറുതാക്കി നീക്ക. വ വലിയ റാ ചെറുതാക്കി എടുക്ക. വാ. ഓക്കേ, ത്രീ ടൈംസ് നോട്ട്ബുക്കിൽ എഴുതി. അമേയ, ഓക്കെ, അക്ഷരം പറഞ്ഞെഴുതണേ, പറഞ്ഞെഴുതണം. Thank you.
ധ്യാൻ ജയേഷ് എഴുതി കഴിഞ്ഞോ? ധ്യാൻ എഴുതി കഴിഞ്ഞോ? ഫിനിഷ്ഡ്? ഓക്കെ ഓക്കെ. അക്ഷരം പറയണം ഏഞ്ചൽ മേരി. ഏഞ്ചൽ മേരി അക്ഷരം പറഞ്ഞെഴുതണേ, പറഞ്ഞെഴുതണം. അക്ഷരത്തിന്റെ പേര് പറയണം. ഓക്കെ, ആരാ? സെഹറ. സെഹറ ഫിനിഷ്ഡ്. യെസ്. ശ്രീനിധി, സേ ആൻഡ് റൈറ്റ്. സെഹറ, ഓക്കെ, ഗുഡ്. ഓക്കെ, ആദിത്യ, നമസ്വി. വാ, അക്ഷരത്തിന്റെ പേര് പറയണം. വാ വാ. ഫിനിഷ്ഡ്? ത്രീ ടൈംസ് എഴുതിയോ? ത്രീ ടൈംസ് എഴുതിയോ? യെസ്. എയ്ഥന, ഫിനിഷ്ഡ്? എഴുതി കഴിഞ്ഞോ? ബുക്കിൽ എഴുതി കഴിഞ്ഞോ? യെസ്. ഓക്കെ, എന്നിട്ട് എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുത്തേ. ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. ടെക്സ്റ്റ് ബുക്ക് എടുത്തേ, നമുക്കൊന്ന് വായിക്കാം. പേജ് നമ്പർ 26. പേജ് നമ്പർ 26 എടുത്തേ. പേജ് നമ്പർ 26. ആദ്യം മാം വായിച്ചുതരാം, അത് കേട്ട് ഏറ്റു പറഞ്ഞാ മതി ട്ടാ. ആ, എല്ലാരും ബുക്ക് നിങ്ങളുടെ ഫിംഗേഴ്സ് ഒരു ഫിംഗർ മാത്രം എടുത്ത് അത് വായിക്കുന്നതിന്റെ അടിയിൽ വെക്കാം. ആ, വായിക്കാം. ഞാൻ പറഞ്ഞു തന്ന പോലെ തന്നെ പറയണേ. ഏ, സ്റ്റോപ്പ്. ഋതിക, ശ്രദ്ധിക്കാം. എല്ലാവരും പറയണം, എല്ലാവരും പറയണം. അങ്ങനെ തന്നെ പറയണേ. ഒന്നുകൂടെ വായിക്കാം. ഇസാട്ടിനോ എന്ത് പറ്റി? വായിക്കുന്നില്ലല്ലോ. ഇസാ പേജ് നമ്പർ 20 എടുത്തേ. പേജ് നമ്പർ 20. പേജ് നമ്പർ 20. വായിച്ചോ. ഞാൻ വായിച്ചിട്ട് നിങ്ങൾ വായിച്ചാ മതി ട്ടാ. പറ
വായിച്ച് പറവ 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 പറവ. ഓക്കെ, ഒന്നുകൂടെ വായിക്കാം. പ പന പന പറ പറ പറവ പറവ പന പന പറ പറ പറവ പറവ. ഓക്കെ, ഇനി നെക്സ്റ്റ് പേജ് നമ്പർ 17 പേജ് നമ്പർ 17 കൈതൊട്ട് ഫിംഗർ ആ അക്ഷരത്തിന്റെ അടിയിൽ കൈവച്ചേ. അക്ഷരം പറഞ്ഞേ. നര നര ഇസ പറഞ്ഞേ. നര നര ആന ആന നാരി നാരി പന പന നര നര ആന ആന. എല്ലാരും വായിക്കുന്നതിന്റെ അടിയിൽ ഫിംഗർ വെക്കുന്നുണ്ടോ? ആന ആന നാരി നാരി പന പന. ഒന്നുകൂടെ വായിക്കാം. നര നര ഉറക്കെ പറഞ്ഞേ. നര നര ആന ആന നാരി നാരി പന പന. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത അക്ഷരം പേജ് നമ്പർ 11 അക്ഷര ഏതാ? ത പറഞ്ഞേ. ത ത ത തത്ത തത്ത തര തറ തത്ത തത്ത തറ തത്ത തത്ത തറ തറ തത്ത തറ. ഓക്കെ, ഇനി അടുത്ത പേജ് നമ്പർ 9 പേജ് നമ്പർ 9 പേജ് നമ്പർ 9 ആദ്യത്തെ ഏഞ്ചൽ മേരി എന്ത് പറ്റി? ഏഞ്ചൽ മേരി ഏഞ്ചൽ മേരി അൺമ്യൂട്ട്. ആ എന്തി പേജ് നമ്പർ 9 എടുത്തോ. പേജ് നമ്പർ 9 എടുത്തോ. ര ഏതക്ഷരാണ്? ര പറഞ്ഞേ. ര രഥം രഥം വര വര മരം മരം താമര താമര. ഒന്നുകൂടെ വായിക്കാം. രഥം രഥം കൈവച്ച് രഥം രഥം വര വര മരം മരം താമര താമര. ഒന്നുകൂടെ വായിക്കാം. രഥം രഥം വര വര മരം മരം താമര താമര. ഓക്കെ, ഇനി പേജ് നമ്പർ 6 പേജ് നമ്പർ 6 റ ഏതക്ഷരാണ്? റ നമുക്കൊന്ന് വായിക്കാം വേർഡ്സ്. നിങ്ങളുടെ ഫിംഗർ അതിന്റെ അടിയിൽ വെക്കുക, താഴെയായിട്ട് വെക്കുക. അറ അറ ആറ അറ ആറ അറ റ വ റവ തറ തറ. ഞാൻ പറയുന്നത് ഏറ്റു പറഞ്ഞാ മതി കേട്ടോ. ആ റ അറ ആ റ അറ എല്ലാവരും പറയാ. ആ റ അറ ആ റ അറ റ വ റവ റ വ റവ ത റ തറ ത റ തറ പ റ പറ പ റ പറ. ഒന്നുകൂടെ വായിക്കാം. അറ അറ റവ റവ തറ തറ പറ പറ. ഓക്കെ, ഇതുപോലെ
ഡെയിലി ഒന്ന് വായിക്കണം കേട്ടോ. തന്നെ കൈയൊക്കെ ഇങ്ങനെ വെച്ച് ഓരോ അക്ഷരത്തിന്റെ പേര് പറയണം. അവരുടെ പേരൊക്കെ ഇങ്ങനെ പറഞ്ഞ് 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 വായിക്കണം. ആ അല്ലെങ്കിൽ നമ്മൾ അക്ഷരങ്ങളൊക്കെ മറന്നുപോകും. വായിക്കോ? ആ വായിക്കുന്നുള്ള ഒരു തംസ് അപ്പ് അടിച്ചോ. ഓക്കെ. ആ ഡെയിലി വായിക്കണം. ആ ഈ പിക്ചറൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഓരോ അക്ഷരങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ വായിക്കണം. ഓക്കെ. ആ പിന്നെ നമ്മുടെ ന്യൂസ് പേപ്പറിൽ അക്ഷരങ്ങളൊക്കെ സർക്കിൾ ചെയ്തിട്ട് പഠിച്ച അക്ഷരങ്ങൾ മാത്രം ഇങ്ങനെ സർക്കിൾ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണം? സർക്കിളിന്റെ ഉള്ളിലുള്ള അക്ഷരം ഏതാന്നുള്ളത് പറയണം. ചെയ്യോ? ഓക്കെ. അപ്പൊ നമുക്ക് ഇന്ന് ഇന്ന് പഠിച്ച അക്ഷരങ്ങൾ ഏതൊക്കെയാ? പ എന്ന അക്ഷരവും വ എന്ന അക്ഷരവും. ഓക്കെ. അത് ഒരു പേജ് പ എന്ന അക്ഷരം എഴുതണം ഒരു പേജില്. അടുത്ത പേജിൽ എന്ത് എഴുതണം? വായു എഴുതണം. എന്നിട്ട് നെക്സ്റ്റ് ക്ലാസ്സില് മിസ്സിനെ കാണിച്ചു തരണം. ഓക്കെ. ഓക്കെ. താങ്ക് യു. താങ്ക് യു ഡിയർ ചിൽഡ്രൻ. ബൈ 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 ബൈ.